Hey guys, assalamu alaikum. Welcome back to our YouTube channel, Hilda's Vlogs and Crafts. Apinato nammude video special variety recipe aanu. Ningalku ippo intro kandappo thanne manasilayi irundavum. Ee recipe is speciality idu bayangara taste aanu. Thinna pinne ningal oru vittu undakka pinne mini undakkikonde irikkum. Appi recipe engane undakka nokkalo enna sheri. Appa njan ivide adinu vendi 4 potato vevikkan vendi vechittunde. Idu otti whistle varumbothane off cheyanam. Allengil namukku idha idu pole cut cheyan pattilla. എല്ലാതും ഇതുപോലെ നല്ല തിന്നായിട്ട് നല്ല തിന്നാക്കണ്ട അതാ ഇത്ര കട്ടിയിൽ നമുക്ക് എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളെല്ലാതും ഏകദേശം എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പൊട്ടിപ്പോയാലൊന്നും പ്രശ്നമല്ല കേട്ടോ. അത് നമ്മള് ഫ്രൈ ചെയ്തിരിക്കുമ്പോ അത് നല്ല ഷേപ്പിൽ തന്നെ ആയിട്ടാണ് വരിക. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരിത് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് അല്പം ഉപ്പ് ആഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അല്പം കുരുമുളക് പൊടിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയാണ്. ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ പൊരിച്ചെടുക്കാൻ വേണ്ടി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ എഗ്ഗ് ബാറ്ററിൽ ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ എഗ്ഗിന്റെ ബാറ്ററിൽ ഒന്ന് മുക്കി എടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് മുരിഞ്ഞു വരുമ്പോ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോഴത്തെ നമ്മളിവിടെ എല്ലാ പൊട്ടാറ്റോ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി പരിപാടിയൊക്കെ നോക്കാം. ഇപ്പൊ ഞാന് എല്ലാം ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ആദ്യം വൈറ്റ് സോസ് ആഡ് ചെയ്തെടുക്കാം. നല്ല ഡിസൈൻ പോയെ ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഈ സോസസ് ആണ്. നമുക്ക് കെച്ചപ്പ് കൂടി ഇതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ നല്ല ഭംഗിയായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് കുറച്ച് മല്ലിയില വെതറി കൊടുക്കാം. ഈ മല്ലിയിലയും സോസസും ഒക്കെ പടുത്ത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാനൊക്കെ നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റാണ് ഈ റെസിപ്പി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈ റെസിപ്പി നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത റെസിപ്പി ആയിട്ട് ഉടൻ വരും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ നിങ്ങൾ കണ്ടില്ലേ, അതൊന്നും ഞെക്കി പൊട്ടിക്കണേ, മറക്കരുത്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ഉടൻ വരും. അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കും. അടുത്ത വീഡിയോ വരുന്നത് വരെ സീ യു, ബൈ ബൈ.